എല്ലാവർക്കും സ്വാഗതം. സാധാരണ സാഹിത്യോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സെക്ഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഞാനതിലൊരു സംഭാഷണ പങ്കാളിയായിട്ട് ഇതിൽ പങ്കെടുക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥ താരം ഡോക്ടർ അശ്വിൻ ശേഖറാണ്. ഫസ്റ്റ് പ്രൊഫഷണൽ മെറ്റീരിയൽ സയൻറ്റിസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ വിശേഷിപ്പിക്കുന്ന ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റ് പല മേഖലകളിലും പോലെ തന്നെ ഉൽക്കാപഠന രംഗത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഒറിജിനലി. ഇത് ഈ ഒരു പ്രകൃതി മാത്രമല്ല, ഉൽക്കാരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി 2023 അതിവിടെ പറഞ്ഞു ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ മൈനർ പ്ലാനറ്റിൻ്റെ പേര്, അശ്വിൻ ശേഖറിൻ്റെ പേര് ഒരു മൈനർ പ്ലാനറ്റിന് ഇടുകയുണ്ടായി. അതുപോലെ തന്നെ റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഇലക്റ്റഡ് മെമ്പറാണ് അദ്ദേഹം, ലണ്ടനിലുള്ള റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ. അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഫുൾ വോട്ടിംഗ് പവറുള്ള അംഗം. അങ്ങനെ ഒരു ചെറുപ്രായത്തിൽ തന്നെ സാധാരണഗതിയിൽ ഒരു സയൻറ്റിസ്റ്റിന് എത്താവുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഉയരങ്ങളിലെത്തിയ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പഠനരംഗത്തെ പറ്റി അശ്വിൻ തന്നെ നിങ്ങളോട് സംവദിക്കും. അത്രയും കാര്യമായ ഒരു ഇൻട്രൊഡക്ഷന് നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജോസ് പേട്ടൻ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യമായ ഉൽക്കാശാസ്ത്രജ്ഞൻ എന്നുള്ളൊരു പട്ടം എങ്ങനെ കിട്ടി എന്നുള്ള എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഈ ചിഹ്നഗ്രഹവും ധൂമകേതുക്കളും ഉൽക്കകളും ഒക്കെ എത്രയോ കാലങ്ങളായി നമ്മുടെ ആകാശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളത് എനിക്കും ഒരു അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കാരണം നമ്മളെ ഈ ഷൂട്ടിംഗ് സ്റ്റാർസ് അല്ലെങ്കിൽ ഉൽക്കാവർഷം എന്നൊക്കെ പറയുന്ന ഈ സംഭവങ്ങൾ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഇതിൻ്റെ ഒരു ഡ്യൂറേഷനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മറ്റുള്ള നിങ്ങൾക്കറിയുന്ന നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്കിതിനെ ട്രാക്ക് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ഇതിൻ്റെ ഇവല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ മീറ്റിയോൾസ് ഇത്രയും ഷോർട്ട് ലിവ്ഡ് ഇതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിൻ, ഇവല്യൂഷൻ, അതിൻ്റെ ഫ്യൂച്ചർ ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും കാലമായിട്ട് നമ്മുടെ സ്റ്റാർസിനെ കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ എത്രയോ വർഷങ്ങളായി നമുക്ക് വളരെ നന്നായി അറിയുമെങ്കിലും മീറ്റിയോൾസിനെ കുറിച്ച് വളരെ റീസെൻ്റായിട്ടേ നമ്മുടെ സ്റ്റഡി പ്രോഗ്രസ് ചെയ്ത് അത്യാവശ്യം അഡ്വാൻസ് ചെയ്തിട്ടുള്ളൂ. ഒരു 1990s ഇതിൻ്റെ ഒരു മെയിൻ ഇവല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റെല്ലർ ഫിസിസിസ്റ്റും സോളാർ ഫിസിസിസ്റ്റും ഗാലക്സിയിലും കോസ്മോളജിയിലും ഒക്കെ ആളുകളുണ്ടെങ്കിലും ജ്യോതിശാസ്ത്രത്തിൽ ഈ ഉൽക്ക പഠിക്കുന്ന മേഖലയിൽ ഒരു ഉൽക്കാശാസ്ത്രജ്ഞ എന്നുള്ള രീതിയിൽ ഞാനാണ് ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇതൊരു ഒരു യുണീക്ക് റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് നമ്മളിൽ മാത്രം നിൽക്കാൻ പാടില്ലല്ലോ, ഇത് ഇവിടെയുള്ള യുവതലമുറയിലും പുതിയ കുട്ടികളിലൊക്കെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒരു പോയിൻ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഉൽക്കകൾ, കൊള്ളിമീൻ വർഷം എന്നൊക്കെ. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് വലിയ കൗതുകങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ടാവണം ഈ എൻ്റെ തന്നെ ചിന്തയിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഉൽക്കകളെ പറ്റിയുള്ള പഠനം വളരെ പഴയ ഒരു പഠന ശാഖയാണെന്നും നമ്മളെല്ലാം ഉൽക്കകളെ പറ്റി മനുഷ്യർ ശാസ്ത്രലോകം പഠിച്ചു കഴിഞ്ഞുവെന്നും കരുതിയിരുന്ന ഒരാളാണ് ഞാൻ, മറ്റു പലരെയും പോലെ തന്നെ. പക്ഷേ അശ്വിനെ പരിചയപ്പെടുകയും അശ്വിൻ്റെ ശാസ്ത്ര സംഭാവനകൾ അടുത്തറിയുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന വിവരം മനസ്സിലാവുന്നത്. 2010 ശേഷമാണ് ഇന്നത്തെ ഉൽക്ക പഠനവുമായി ബന്ധപ്പെട്ട, ഉൽക്കാശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ
കണ്ടുപിടിക്കപ്പെടുന്നു. ആ സിദ്ധാന്തങ്ങളിൽ തന്നെ ത്രീ ബോഡി റെസനൻസ് എന്ന് പറയുന്ന ഗുരുത്വബലവും റെസനൻസും എങ്ങനെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഉൽക്കകളുടെയും പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ള ആ സുപ്രധാനമായ സിദ്ധാന്തം കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ മുമ്പിലേ ഇരിക്കുന്നത്. അത് 2014-2015 ആ കണ്ടത്തിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ വെറുതെയല്ല. ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 11-13 തീയതികളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കണ്ടിരുന്നു ഒരു ഉൽക്കാവർഷം ഉണ്ടാകാൻ പോകുന്നു എന്ന്. പക്ഷേ അത് കുറേ പേർ അന്ന് കേരളത്തിൻ്റെ പല ഭാഗവും മഴക്കാറ് മൂടിക്കിടന്നതുകൊണ്ട് സങ്കടം പ്രകടിപ്പിക്കുകയും കുറച്ച് പേരത് കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ അന്ന് ആ ഉൽക്കാവർഷം കാണാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കളച്ചു. പക്ഷേ ഈ ചെയ്തപ്പോഴും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ആ ഉൽക്കാവർഷം പ്രവചിച്ചിരിക്കുന്നത് മലയാളിയായ ചേർപ്പുളശ്ശേരിക്കാരനായ അശ്വിൻ ശേഖരൻ്റെ കണ്ടുപിടുത്തം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആണെന്നുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ള ആദ്യമായിട്ട് പറയാനുള്ളത് ഉൽക്കാപഠനം എന്ന് പറയുന്ന ഒരു പഴഞ്ചൻ പഠന മേഖലയല്ല, ഒരു മോഡേൺ പഠന മേഖലയാണ്. 2019 മാത്രമാണ് പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉൽക്കാപഠനത്തെ പറ്റിയിട്ട് ഒരു ആധികാരികമായ പാഠപുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? 2019 മാത്രം. ആ പാഠപുസ്തകത്തിലെ ഉൽക്കാഗതികം എന്നുള്ള അധ്യായം കൈകാര്യം ചെയ്ത 4 പേരടങ്ങിയ അന്താരാഷ്ട്ര സംഘത്തിലെ അംഗവും കൂടെയാണ് അശ്വിൻ ശേഖരൻ. അപ്പോൾ ഇത് ശാസ്ത്രത്തെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ അശ്വിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അപ്പോൾ ഏത് തരത്തിലാണ് അദ്ദേഹം ഈ ഉൽക്കാപഠനത്തിലേക്ക് എത്തിയതെന്നുള്ളത് അദ്ദേഹം തന്നെ ഒന്ന് വിവരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ഓഗസ്റ്റ് 12 പെർസീഡ്സ് മീറ്റിയോർ ഷവറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കൈറ്റ്സ് വിക്ടർ ചാനലിന് ഞാൻ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ബൈറ്റ് ഇൻസ്റ്റാ റീല് വൈറലായി, ഒരുപാട് വ്യക്തികളത് കണ്ടു. അതിൻ്റെ ആ ഒരു പ്രതീക്ഷയിൽ അന്ന് രാത്രി കുറേ പേര് പുറത്തു പോയി നോക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മേഘങ്ങൾ കാരണം, മേഘവും മഴയൊക്കെ കാരണം ആർക്കും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ പിറ്റേ ദിവസം എന്താണ് നമ്മുടെ കിലുക്കത്തിൽ രേവതി ജഗതിയുടെ അടുത്ത് പറയുന്ന പോലെ ജ്യോതിയും വന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് നല്ല കാർട്ടൂൺസൊക്കെ വന്നു. അത് നമുക്ക് കാണുമ്പോൾ ഒരു രസമാണ്. മലയാളിയുടെ എന്തായാലും നർമ്മബോധം ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതെ. പക്ഷേ വേറെ ചിലർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൻ്റെ പുറത്ത് നൈറ്റ് ഷിഫ്റ്റ് മാറ്റി ഇതിന് പോയി നിങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് അയക്കേണ്ട എന്നൊക്കെ. ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യരുത് ദയവീ, ഇത് കാരണം ഈ മേഘവും ആകാശമൊന്നും നമ്മുടെ കയ്യിലല്ല, നമ്മുടെ പരിധിക്കപ്പുറമാണ്. പക്ഷേ ഇതിന് വെതറും കൂടെ സഹായിച്ചാലാണ് നമുക്കിങ്ങനത്തെ എന്താ സ്പെക്ടാക്കുലർ സെലസ്റ്റിയൽ ഫിനോമിന കാണാൻ പറ്റൂ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാവശ്യത്തെ ഈ ഒരു ഡിസപ്പോയിൻമെൻ്റ് കാരണം ഇത് ഉപേക്ഷിക്കരുത്. ഭാവിയിലും ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്ട്രോയിഡോ കോമറ്റോ മീറ്റിയോർ ഷവറൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സംഭവങ്ങളാണ് സത്യം പറഞ്ഞാൽ സയൻസിൽ ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റിയും ഒരു സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. ആ റീല് ഹിറ്റായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ അതിനൊരു സ്പേസ് ഉണ്ട്. കേരളത്തിൻ്റെ ഉള്ളിലും സയൻസിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള യങ്സ്റ്റേഴ്സും സ്റ്റുഡൻസും ഇവർക്കൊക്കെ ഇതിൽ വരണമെന്നും താല്പര്യമുണ്ട്, പഠിക്കണമെന്നും താല്പര്യമുണ്ട്. എൻ്റെ തന്നെ ജേണി ജോസ്വട്ടൻ ചോദിച്ച പോലെ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ തിരുവനന്തപുരത്ത് കെൽട്രോണിലൊരു സയൻറ്റിസ്റ്റായിരുന്ന എൻ്റെ ഒരു മെൻറ്റർ, ഒരു സുഹൃത്ത്, ഗുരു, വഴികാട്ടി എന്നൊക്കെ പറയാവുന്ന ഒരു കൃഷ്ണവാര്യർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ആദ്യമായിട്ട് എനിക്ക് ധൂമകേതുക്കളുടെ ലോകം എന്ന് പറഞ്ഞ പരിഷത്ത് പബ്ലിഷ് ചെയ്തൊരു പുസ്തകം തരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. 1986 ഹാലി ധൂമകേതു ഭൂമിയുടെ അടുത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ച് പൊതു പ്രചരണവും അതിനെക്കുറിച്ച് ബോധവൽക്കരണവും ചെയ്യാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ്. ബാബു എന്ന പേരിൽ, ബാബു ജോണി എന്ന പേരിൽ എഴുതിയിട്ടുള്ള ഈ പുസ്തകം നിങ്ങൾ റീപ്രിൻ്റ് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. മലയാളത്തിൽ ധൂമകേതുക്കളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. വെറും ധൂമകേതുക്കൾ മാത്രമല്ല, ആകാശത്തിലത്തെ ഇങ്ങനത്തെ പല കാഴ്ചകളെയും കുറിച്ച്. അപ്പോൾ അത് ഞാൻ വായിക്കാനിടയുണ്ടായി. പിന്നെ 1999 ഒരു ലിയോണിഡ്സ് മീറ്റിയോ സ്റ്റോം എന്ന് പറയുന്നൊരു സെലസ്റ്റിയൽ ഫിനോമിന, അത് ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ഈ പറഞ്ഞ ഈ മെൻറ്റർ പറഞ്ഞു. ആ ദിവസം ഞാൻ സ്കൂൾ കട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആകാശത്ത് എന്താ പറയുക, ഇത് പകലാണോ രാത്രിയാണോ ഉണ്ടാവുക എന്ന് പോലും നമുക്കന്നറിയില്ല. അപ്പോൾ ഈ 14 നമ്മളതിനെ കാത്തിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സ്പെക്ടാക്കുലർ ലിയോണിഡ്സ് മീറ്റിയോസ് ഞാൻ കണ്ടു. അന്ന് മഴമേഘങ്ങളുണ്ടായിരുന്നോ? അന്നുണ്ടായിരുന്നില്ല, അതൊരു ഭാഗ്യമായി.
അപ്പോൾ അത് കണ്ട് ഞാനൊരു വളരെ ഇൻസ്പയർഡായി. ഇങ്ങനെ ഒരു സെലസ്റ്റിയൽ ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ഒരു കോസ്മിക് ഫയർ വർക്ക്സ് എന്ന് പറയാവുന്ന ഈ സംഭവം ഇങ്ങനെ ആകാശത്ത് നടക്കുന്നു, അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിൻ ഇവല്യൂഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് അന്ന് എന്നെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ പിന്നീട് ഈ ബി എസ് സി ഫിസിക്സും എം എസ് സി ഫിസിക്സ് ഒക്കെ കഴിഞ്ഞ് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ പിന്നീട് ഒരു ബ്രിട്ടീഷ് സ്കോളർഷിപ്പ് കിട്ടി യു കെയിൽ പി എച്ച് ഡി ഇൻ ആസ്ട്രോഫിസിക്സ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ തീസിസ് ഗൈഡായിരുന്ന വ്യക്തിയായിരുന്നു ഈ 1999 ഇത് ഫോർകാസ്റ്റ് ചെയ്തതെന്നുള്ളത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് നിമിത്തമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ, അതായത് ഈ ഉൽക്ക വർഷം പ്രവചിക്കുന്ന കാര്യത്തിൽ ലോകത്തിൽ തന്നെ ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സ്കോട്ടിഷ് ജ്യോതിശാസ്ത്രജ്ഞൻ്റെ കീഴിൽ പി എച്ച് ഡി ചെയ്യാനൊരു അവസരം കിട്ടി ഈ ബ്രിട്ടീഷ് സ്കോളർഷിപ്പ് ത്രൂ. അതിന് വേറെ ഒരു രസകരമായ കഥ ഉണ്ട്. ഇതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് പറയാം. ഈ എൻ്റെ പി എച്ച് ഡി ഗൈഡിൻ്റെ അച്ഛൻ റൊണാൾഡ് ഡാഷർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ തർജ്ജമ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇടയ്ക്കൊക്കെ കോഴിക്കോട് വരുമായിരുന്നു, കേരളത്തിൽ വരുമായിരുന്നു. അവിടുത്തെ സാഹിത്യ അക്കാദമിയായി വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് നിമിത്തം എന്നേ പറയുള്ളൂ. ഇതൊന്നും നേരത്തെ കുട്ടി നമുക്ക് അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അത് സംഗതി മനസ്സിലായോ? ഡോക്ടർ അശ്വിൻ പി എച്ച് ഡി ചെയ്തത് ഡേവിഡ് ആഷർ, ഡോക്ടർ ഡേവിഡ് ആഷർ എന്ന് പറയുന്ന പ്രശസ്തനായ ഉൽക്കാശാസ്ത്രത്തിൻ്റെ കീഴിലാണ്. ആദ്യമായിട്ട് ഒരു ഉൽക്കാവർഷം ആധുനിക കാലത്ത് പ്രവചിച്ചത് ഡേവിഡ് ആഷറാണ്, 1999. ആ ഉൽക്കാവർഷം കണ്ട കാര്യമാണ് മൂപ്പരിപ്പം നമ്മളോട് പറഞ്ഞത്. എവിടെ നിന്ന്? ചേർപ്പുളശ്ശേരിയിൽ വെച്ച്. അന്ന് സ്കൂളിൽ പഠിക്കുന്ന, ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന അശ്വിൻ ഈ ഡേവിഡ് ആഷറിൻ്റെ പ്രവചനപ്രകാരം അന്ന് ഉൽക്കാവർഷം കണ്ട. അന്ന് ഈ ഡേവിഡ് ആഷർ ആരാണെന്നൊന്നും അറിയില്ല. പിന്നീട് ബെൽഫാസ്റ്റിൽ പി എച്ച് ഡിക്ക് പോകുമ്പോൾ പരതുന്ന സമയത്താണ് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് ആ ഉൽക്ക വർഷം ആദ്യം, ലോകത്ത് ആദ്യമായിട്ട് ഉൽക്കാവർഷം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ബെൽഫാസ്റ്റിലെ പ്രൊഫസറാണെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എഴുതി. അദ്ദേഹത്തിന് കീഴിൽ പി എച്ച് ഡിക്ക് ചേർന്നു. ഇപ്പം ഈ ചേരുന്ന സമയത്ത് അച്ഛനും പറഞ്ഞില്ല, ഡേവിഡ് ആഷനും വിചാരിച്ചില്ല അച്ഛൻ മലയാളിയാണെന്നുള്ള കാര്യം. കുറേ നാൾ കഴിഞ്ഞ് ഇവർ തമ്മിൽ ഭയങ്കര ഒരു പാരസ്പര്യവും ബന്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഒരു ദിവസം അച്ഛൻ യാദൃച്ഛികമായിട്ട് ഈ കാര്യം വെളിപ്പെടുത്തി, താനൊരു മലയാളിയാണ്, കേരളത്തിൽ നിന്നാണ് വരുന്നത്. അത് കേട്ടപ്പോൾ ഡേവിഡ് ആഷർ ചാടി വീണു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ മലയാളം അറിയാവുന്ന ആളാണ്, റൊണാൾഡ് ആഷർ. ആഹാ, മലയാളം മാത്രമല്ല, ദ്രവീഡിയൻ ഭാഷയായ തമിഴ് അറിയാം, കന്നഡ അറിയാം. മാത്രമല്ല, നിങ്ങളുടെ ഭാഷയിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, ആ മൂപ്പറുടെ വലിയ ഒരു ഇഷ്ടക്കാരൻ കൂടിയാണ് എൻ്റെ അച്ഛൻ. ഇടയ്ക്ക് അദ്ദേഹം അവിടെ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ എൻ്റെ അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. ഇൻഡുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, പ്രേമലേഖനവും. അത് കഴിഞ്ഞ് ഈ ഡേവിഡ് ആഷർ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി കേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ബഷീറിനെ പറ്റി പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും, അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ബഷീർ സ്കാൻഡ് ദ വേൾഡ് ഇൻ ദ വേവിൽ എന്തോ ഹ്യൂമർ എന്നാണ് ഡേവിഡ് ആഷർ, അല്ല ഡൊണാൾഡ് ആഷർ ബഷീറിനെ പറ്റി പറഞ്ഞിരുന്നത്. ബഷീർ സ്കാൻഡ് ദ വേൾഡ് വിത്ത് ദ വേവിൽ എന്തോ ഹ്യൂമർ. എനിക്ക് തോന്നുന്നത് ഇത്രയും കാലത്തിനിടയിൽ ഇത്ര കുറുക്കി കൊല്ലുന്ന ഒരു വിശദീകരണം ബഷീറിനെ പറ്റി ഇതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അച്ഛനുമായി പരിചയപ്പെട്ടതിന് ശേഷം അച്ഛനുമായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ നാവിൽ നിന്ന് കേട്ടതിന് ശേഷം ഒരു ദിവസം എനിക്ക് പരിചയമുണ്ട്. ബഷീറിൻ്റെ ഏക മകളാണ് ഷാഹിന ബഷീർ. അതായത് ബഷീറിൻ്റെ മകൻ അനീഷ് ബഷീർ മാതൃഭൂമിയിലെ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഷാഹിനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാനിങ്ങനെ, അച്ഛൻ്റെ ഗൈഡ് ഡേവിഡ് ആഷറായിരുന്നു, ഡൊണാൾഡ് ആഷറുടെ മോനായിരുന്നു എന്ന് പറഞ്ഞപ്പം ഷാഹിന അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, അതെയോ? അന്ന് വീട്ടിൽ വരുമ്പം ഈ ഷാഹിന ബഷീറിൻ്റെ സഹോദരൻ എൻജിനീയറിംഗ്, അനീഷ് ബഷീർ എൻജിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഡൊണാൾഡ് ആഷർ ഈ മോൻ്റെ ഡേവിഡ് ആഷർ പഠിച്ചിരുന്ന പഴയ പാഠപുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ വളരെ ശുദ്ധമായി, ഒരു പോറല് പോലും ഏൽക്കാതെ ആ പാഠപുസ്തകത്തിൽ ആകെ കാണുന്ന ഒരേ ഒരു സംഗതി, സ്കെച്ച് പെന്ന് വെച്ച് ഡേവിഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഉൽക്കാശാസ്ത്രം കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ എവിടെ എത്തിയെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി തിരിച്ചു പോവാം. ഡേവിഡ് ആഷറിനെ എൻ്റെ കീഴിലാണ് ചെയ്തത്.
അദ്ദേഹത്തെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഈ ഡൊണാൾഡ് ആഷയുടെ മകൻ ഡേവിഡ് ആഷ താങ്കളുടെ പി എച്ച് ഡി തീസിസ് അധ്യാപകനായിരുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് ഇവിടെ ആരെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് ചിലത് പഠിക്കാനുണ്ടോ? അദ്ദേഹമാണ് ഇത്രയും ഒരു ഹൈ പ്രിസിഷനിൽ ഈ മീറ്റിയോർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തോന്നി ഈ മീറ്റിയോർ ഫോർകാസ്റ്റിന് എന്താണ് ഒരു ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വെറും അതൊരു കോസ്മിക് ഫയർ വർക്സ് എന്നുള്ളൊരു സ്പെക്ടാക്കുലർ കാഴ്ച എന്നുള്ളത് മാത്രമല്ല, ആകാശത്തിൽ ഭയങ്കര ഭംഗിയുള്ള ഈ എന്താണ് ഒരു നാച്ചുറൽ വെടിക്കെട്ട് അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ പൂരം പോലത്തെ ഒരു കാഴ്ച എന്നുള്ളതിൻ്റെ അപ്പുറം ഇന്നത്തെ സാറ്റലൈറ്റ്സിനും സ്പേസ് ക്രാഫ്റ്റ്സിനും ആസ്ട്രോനോട്ട്സിനൊക്കെ ഒരു റിസ്ക്കും കൂടിയാണ് വളരെ ഡെൻസായിട്ടുള്ള ഇങ്ങനത്തെ മീറ്റിയോ സ്റ്റോംസ് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ സാറ്റലൈറ്റ്സിലത്തെ സോളാർ പാനൽസ് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഒരു മീറ്റിയോർ ഹിറ്റ് വന്നു വെച്ചാൽ അതിനെ അതിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ ബാധിക്കും. 1993 ഈ പറഞ്ഞ പെർസിഡ്സ് മീറ്റിയോ സ്റ്റോം നടക്കുന്ന സമയത്ത് ഒളിമ്പസ് എന്ന് പറഞ്ഞ ഒരു സ്പേസ് മിഷൻ, ഒരു സാറ്റലൈറ്റ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ, ഇത് കംപ്ലീറ്റ്ലി അവർ ഡീകമ്മിഷൻ ചെയ്യേണ്ടി വന്നു ഈ പെർസിഡ്സ് മീറ്റിയോർ ഈ സോളാർ പാനൽസിനെ ഹിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ വക സംഭവത്തിനെ നന്നായി ഫോക്കാസ്റ്റ് ചെയ്യാനും അതിൻ്റെ ട്രജക്ടറീസ് മനസ്സിലാക്കാനും പിന്നെ ട്രജക്ടറീസ് മനസ്സിലായിച്ച് അതിനനുസരിച്ച് സ്പേസ് ക്രാഫ്റ്റിനെ നാവിഗേറ്റ് ചെയ്ത് അതിൽ നിന്ന് രക്ഷിക്കാനും ഇങ്ങനത്തെ കൊളിഷൻസിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ നമുക്ക് ഈ മീറ്റിയോർ ഫോർകാസ്റ്റിംഗ് വെച്ച് പറ്റും. അപ്പോൾ ഇത്രയും ഹൈ പ്രിസിഷൻ ഇത് ഡേവിഡ് ആഷർ ചെയ്തതാണ് ഒരു റെവല്യൂഷണറി വർക്കായി മാറിയത്. അപ്പോൾ ഇന്ന് പല സ്പേസ് ഏജൻസീസും നാസ ഈസ ജാക്സ ഒക്കെ ഈ മീറ്റിയോ സയൻസ് അല്ലെങ്കിൽ മീറ്റിയോ സ്ട്രീം മോഡലിങ്ങിൻ്റെ പല ഇതും യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ സാറ്റലൈറ്റ്സിനെയും സ്പേസ് ക്രാഫ്റ്റ്സിനെയും സേഫർ ആക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് ഒരുപാട് സ്കോപ്പുള്ളൊരു കാര്യം കൂടെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ന് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഇപ്പോൾ ഈ സ്പേസ് എക്സ്, ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും വിർജിൻ ഗാലക്ടിക്ക റിച്ചർഡ് ബ്രാൻസൻ്റെ ഗ്രൂപ്പും ഇവരൊക്കെ ഒരുപാട് സ്പേസിൽ താല്പര്യം കാണിക്കുന്നൊരു സമയമാണ്. ഒരുപാട് പ്രൈവറ്റ് എൻറ്റിറ്റീസ് അവരുടെ റോക്കറ്റ്സും സാറ്റലൈറ്റ്സൊക്കെ ലോഞ്ച് ചെയ്യുന്നൊരു കാലമാണ്. ആമസോൺ എത്രയോ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെലവൻസ് കൂടുന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ റിസ്ക് എലമെൻറ്റും ഇതൊക്കെ നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് ശരിക്കും ഹ്യൂമൻ റേസിന് തന്നെ വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. രാകേഷ് ശർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്. അപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു തവണ കവർ സ്റ്റോറിയായി അശ്വിൻ, ഡോക്ടർ അശ്വിൻ ശേഖർ, സൗരയൂഥത്തിലൊരു മലയാളി എന്നുള്ള തലത്തിൽ ആ ചിഹ്നഗ്രഹത്തിന് മൈനർ പ്ലാനറ്റിന് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഉൽക്കാശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ പേരൊരു ഉൽക്കയ്ക്ക് നൽകിയപ്പോൾ അത് ആണ് പ്രേരണയായത്. ആഴ്ചപ്പതിപ്പ് അദ്ദേഹത്തെ കവർ സ്റ്റോറിയാക്കി. അപ്പോൾ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഉൽക്കാശാസ്ത്രജ്ഞൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെ കാണാൻ പോയ ഒരു സന്ദർഭമുണ്ട്. ഇതിനകത്ത് ഈ പടങ്ങളുടെ ഇടയിൽ കാണാം. അന്ന് അശ്വിൻ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആ ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു കോപ്പിയാണ്. അതിൻ്റെ പടം ഞാനും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിരുന്നു. അന്ന് അത് സമ്മാനിച്ചപ്പോൾ രാജേഷ് ശർമ്മ എന്താണ് പറഞ്ഞത്? വളരെ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം ഒരുപാടൊരു വേർഡ്സ് ഓഫ് വിസ്ഡം ഉള്ളൊരു വ്യക്തിയാണ് നമുക്ക് സംസാരിച്ചാൽ തോന്നും. അപ്പോൾ അദ്ദേഹം കാര്യമായിട്ട് ഊട്ടിയിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന കാര്യമായി കുറച്ച് നേരം ഈ സ്പേസ് മിഷൻസിനെക്കുറിച്ച്, ജനറലി സ്പേസിനെക്കുറിച്ചും ഗഗൻയാൻ ചന്ദ്രയാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ജനറൽ പബ്ലിക്കിനെയും യങ്സ്റ്റേഴ്സിനൊക്കെ സാറിന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ വളരെ രസമായിട്ട് തോന്നി. ജനറൽ പബ്ലിക്കിൻ്റെ ഇതിൽ പുള്ളി പറഞ്ഞത്, അതായത് വെൻ യു ട്രാവൽ ടു സ്പേസ് യു ഡോണ്ട് സീ എനി ബോർഡേഴ്സ് ഓർ ബൗണ്ടറീസ്, വി ആർ ഓൾ ഫ്രം ദ സെയിം അഡ്രസ് മദർ എർത്ത് എന്ന്. അപ്പോൾ അതൊരു വലിയൊരു റിയലൈസേഷനാണ്. ഇന്ന് ഇത്രയധികം വെട്ടിപ്പിടിക്കലും യുദ്ധങ്ങളും ബോർഡേഴ്സും ബൗണ്ടറീസും ഒക്കെ ഉള്ള കാലത്ത് ശരിക്കും നമ്മൾ എർത്തിൻ്റെ മുകളിലേക്ക് ഒരു ലേശം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ബോർഡേഴ്സിനും ബൗണ്ടറീസിനൊന്നും വലിയ അർത്ഥമില്ല. നമ്മൾ എൻറ്റയർ ഒരു ഹ്യൂമൻ സ്പീഷീസ് എന്ന് മാത്രമല്ല എൻറ്റയർ ഏർത്ത്ലിങ്സ് എന്ന് പറയാവുന്ന ആ ഒരു യൂണിവേഴ്സൽ ഇതിൽ നമുക്കൊരു ബിലോങ്ങിങ്ങും ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളത് അതൊന്ന്. പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ കേസിൽ അദ്ദേഹം പറഞ്ഞത് കമ്പീറ്റ് ലെസ് ആൻഡ് കൊലാബറേറ്റ് മോർ എന്നുള്ളതാണ്. അതും വളരെ റെലവൻ്റായിട്ട് എനിക്ക് തോന്നി. ഇന്ന് ഒരുപാട് അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്, അത് സ്പേസ് റേസിൽ മാത്രമല്ല ഒരുപാട് കാര്യത്തിൽ.
ഈ സ്പേസ് റേസിൽ പ്രത്യേകിച്ചും ഈ ജിയോ പൊളിറ്റിക്കൽ ആംഗിളും ഒരു പവർ ഡൈനാമിക്സും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അതിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ മത്സരബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരു സഹകരണ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. കാരണം ഈ കൊലാബറേഷൻ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പ്യുവർ സയൻസോ അപ്ലൈഡ് സയൻസോ ടെക്നോളജിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് കൊലാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗോളങ്ങളെ കീഴടക്കുക എന്നുള്ളതും നമ്മുടെ പതാക അവിടെ എന്താ പറയുക സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറം എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ഒരു കൊലാബറേറ്റീവായി ഒരു ഹോളിസ്റ്റിക്കായ ഒരു ഇപ്പോൾ ഒരു സ്പേസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു ലൂണാർ വില്ലേജോ ഇതിൽ എല്ലാ രാജ്യങ്ങൾക്കും കൂടെ കൂട്ടായ്മയോടുകൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് വളരെ റെലവൻ്റായി തോന്നി. ഓക്കെ, ഈ 20-ാം നൂറ്റാണ്ട് കണ്ട രണ്ട് മഹാപ്രതിഭകളായ ശാസ്ത്രജ്ഞരുണ്ട്. ഒരാൾ സ്റ്റീവൻ ഹോക്കിംഗ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പ്രപഞ്ച പഠനത്തിന് പുതിയൊരു ദിശാബോധം നൽകിയ തിയററ്റിക്കൽ ഫിസിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കഥ അറിയാത്ത ആരും ഈ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊരാൾ ജോസ്ലിൻ ബെൽ എന്ന് പറയുന്ന ഒരു വനിതാ ശാസ്ത്രജ്ഞയാണ്. ജോസ്ലിൻ ബെൽ സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ന്യൂട്രോൺ താരങ്ങളെ ആദ്യമായി കണ്ടുപിടിച്ച ആളെന്നുള്ള പേര് ജോസ്ലിൻ ബെല്ലാണ്. ആധുനിക നക്ഷത്ര ഭൗതികത്തിൻ്റെ അടിത്തറയായി മാറിയ കണ്ടുപിടുത്തം നടത്തിയ ആളാണ്. ആ കണ്ടുപിടുത്തം നടത്തിയ ജോസ്ലിൻ ബെല്ലിന് നോബൽ സമ്മാനം കിട്ടിയില്ല. വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്ന ജോസ്ലിൻ ബെല്ലിൻ്റെ പ്രൊഫസർക്ക് നോബൽ സമ്മാനം കിട്ടി. അത് വേറൊരു കഥ. ഈ രണ്ട് പേരെയും രണ്ട് തരത്തിൽ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള അപൂർവ പ്രതിഭകളാണ്. ഇവരെ രണ്ട് പേരെയും പരിചയപ്പെട്ട ഒരാളാണ് നമ്മുടെ കൂടെയുള്ള അശ്വിൻ ശേഖർ. ആ അനുഭവം അശ്വിൻ ശേഖർക്കൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ, നമുക്കാർക്കും ഇത് അത് അവരെ പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയ ഭാഗ്യം ഉണ്ടായ ഒരാളുടെ എന്ന് കേൾക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ സന്തോഷകരമായിരിക്കും. സ്റ്റീവൻ ഹോക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഇടയിൽ മാത്രമല്ല പോപ്പുലർ സയൻസ് റീഡേഴ്സിൻ്റെ ഇടയിലും ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലും ഒക്കെ ഒരു വലിയൊരു ലെജൻഡും ഹീറോ ഒക്കെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ തന്നെ ഞാനും ഒരു കുട്ടിയാവുമ്പോൾ ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോൺഫറൻസിന് കേംബ്രിഡ്ജിൽ പോയപ്പോഴാണ് ഇങ്ങനെ അതിനെ ഒരു വാക്ക് വേ കൂടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീൽ ചെയർ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം സെക്രട്ടറിയും നേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ സെക്രട്ടറിയും നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു വലിയ ഫാനാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള പുസ്തകത്തിൻ്റെ, അതാണ് എന്നെ സയൻസിലേക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തത്, അതൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നേഴ്സ് പറഞ്ഞു, ഇഫ് യു ആർ സോ കീൻ വൈ ഡോണ്ട് യു ടെൽ എം ഡയറക്ട്ലി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രൊഫസർ ഹോക്കിംഗ്, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ ബുക്ക്, ഇറ്റ് ഇൻസ്പയർഡ് മീൻ ടു സയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ നോക്കി, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഐ എം അശ്വൻ, ഐ എം എ മീറ്റിയോ സയൻറ്റിസ്റ്റ്, കോസ്മോളജിയിലല്ല വർക്ക് ചെയ്യുന്ന, ഇവിടെ ഒരു കോൺഫറൻസിന് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, താങ്ക് യു അശ്വൻ, ഐ എം ഗ്ലാഡ് യു ലൈക്ക് മൈ ബുക്ക്. നമുക്ക് പുള്ളിയുടെ ആ സ്പീച്ച് സിന്തസൈസർ വോയിസ് കൂടെ, അപ്പോൾ ആ വോയിസ് കൂടെ എൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ജോസ്ലിൻ ബെല്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഒരു വളരെ ഒരു എന്താ പറയുക ഒരു ഇൻജസ്റ്റിസ് ഫേസ് ചെയ്തിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഒരു ഫീമെയിൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവർ ചെയ്ത കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് കിട്ടാത്ത ഒരു സയൻറ്റിസ്റ്റാണ്. ഈ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യുന്നു അവർ. പക്ഷേ അവരുടെ സീനിയറായിട്ടുള്ള മെയിൽ സൂപ്പർവൈസർ ആൻ്റണി ഹെവിഷന് മാത്രം അവർ നോബൽ പ്രൈസ് കൊടുത്തു. അതിൻ്റെ ഈ ഡിസ്കവറി അനൗൺസ് ചെയ്യുന്ന ആ പ്രസ് മീറ്റിന് ഇവരെ വിളിച്ചത് പോലും ഇല്ല. അപ്പം അത്ര വലിയൊരു ഇൻജസ്റ്റിസ് ഫേസ് ചെയ്തിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. വേറെ ഏത് സയൻറ്റിസ്റ്റാണെങ്കിലും ഈ ലെവലിലുള്ളൊരു ഇൻജസ്റ്റിസ് ഒക്കെ ആകുമ്പോൾ ഇത്രയാണെങ്കിലും ഉള്ളിലൊരു ദേഷ്യവും ഒരു ബിറ്റർനെസ്സും ഒരു ഡിസ്ഗ്രാൻഡിൽമെൻ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവരതിൻ്റെയൊക്കെ അപ്പുറമാണ്, അതിനതീതമാണ്. വളരെ എന്താ പറയുക ആക്ടിങ് വിത്ത് സോ മച്ച് ഗ്രേസ് എന്ന് പറയില്ലേ, ഒരു എന്താ ഈ വക പെറ്റി പൊളിറ്റിക്സിനൊക്കെ അതീതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരായി സംസാരിക്കുമ്പോഴും എനിക്കതാ തോന്നിയത്, അവർക്ക് അങ്ങനെ പണ്ടത്തെ ഇതിൻ്റെ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊന്നും എന്താ പറയുക അവരുടെ മനസ്സിനെ ഇതൊന്നും അലട്ടിയിട്ടില്ല. പക്ഷെ അവർ ഇന്നത്തെ ഫീമെയിൽ സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല സ്റ്റെം ഔട്ട് റീച്ചും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് ദർ ഇസ് മോർ ബെറ്റർ ജെൻഡർ പാരിറ്റി ഇൻ സയൻസസ്. ഇപ്പോൾ ജോസ്ലിൻ ബെല്ല് ഞാൻ കണ്ടയിൽ വെച്ച് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്പീക്കേഴ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ യൂട്യൂബിലൊക്കെ അവരുടെ ടോക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പോകുന്ന ഒരു കോൺഫറൻസിൽ അവരുടെ ഒരു സ്പീച്ചിനോ ഒരു ലെക്ചറിനൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. സയൻസിലെന്ന് മാത്രമല്ല, ഞാൻ ഇതുവരെ
കേട്ടയിൽ വെച്ച് വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്പീക്കേഴ്സാണ് ജോസ്ലിൻ ബെൽ, ഇൻ അഡീഷൻ ടു ബീങ് എൻ എക്സലൻ്റ് സയൻറ്റിസ്റ്റ്. എനിവേ, മെയിൻ ഇതിലത്തെ ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുന്നത്, ജോസ്ലിൻ ബെൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇന്നും ഫീമെയിൽ സയൻറ്റിസ്റ്റ് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിൽ ബെറ്റർ ജെൻഡർ റേഷ്യോ, ജെൻഡർ പാരിറ്റി ഒക്കെ വരണം എന്നുള്ളത്. ഈവൻ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എൻറ്റയർ ഇന്ത്യയിൽ നിങ്ങളെല്ലാ യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റും ഗവൺമെൻറ്റും എല്ലാം എടുത്തോളൂ, നമ്പർ ഓഫ് ഫീമെയിൽ വൈസ് ചാൻസലേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. ഇതുവരെ ഇസ്രോൻ്റെ ഒരു ചെയർമാൻ അല്ലാതെ വേറൊരു ജെൻഡർ വന്നിട്ടില്ല. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ആറ്റമിക് എനർജി, ബാർക്കിൻ്റെ ഡയറക്ടേഴ്സ്, സെക്രട്ടറി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ആറ്റമിക് എനർജി, സെക്രട്ടറി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്പേസ്, ഇവരും ഇതിലൊന്നും ഇതുവരെ ഒരു ഫീമെയിൽ വന്നിട്ടില്ല. ഈയടുത്താണ് ഒരു ഫീമെയിൽ സയൻറ്റിസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൻ്റെ ഡയറക്ടർ ആവുന്നത്. വളരെ റീസെൻ്റ്ലിയാണ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ ഒരു ഫീമെയിൽ സയൻറ്റിസ്റ്റ് പ്രസിഡൻ്റ് ആവുന്നതൊക്കെ. അപ്പോൾ ഇതും സത്യം പറഞ്ഞാൽ സയൻറ്റിസ്റ്റ്, സയൻസിലുള്ളവരും പോളിസി മേക്കേഴ്സും ഒക്കെ കോൺഷ്യസ് ആവേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ജോസ്ലിൻ ബെല്ലിനെ പോലുള്ളവരാണ് സത്യം പറഞ്ഞാൽ നമ്മളെ, നമുക്ക് ഇതിലൊക്കെ ഒരു അവയർനെസ് തരുന്നത്. താങ്ക് യു. സ്ത്രീ ശാസ്ത്രരംഗത്ത് സ്ത്രീകൾ നേരിടുന്ന അവഗണന പുതിയ കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, മേരി കുറിക്ക് രണ്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല എന്ന്. അത് അവരതൊരു ഷോക്കേസ് പീസായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രചരിത്രകാരന്മാർ പറയുന്നത്. മേരി കുറിയെ നോബൽ സമ്മാനക്കാർ മറ്റ് സ്ത്രീ സയൻറ്റിസ്റ്റുകൾക്ക് കൊടുക്കാതിരിക്കാൻ, നോബൽ സമ്മാനം കൊടുക്കാതിരിക്കാനുള്ള ഒരു ന്യായം മൊട്ടുന്യായത്തിന് ഉപയോഗിക്കുകയായിരുന്നില്ല എന്നുള്ള സംശയം പല ശാസ്ത്രചരിത്രകാരന്മാരും പറയുന്നുണ്ട്. എനിവേ, നേച്ചർ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സയൻസ് ജേണലാണ്. ആ ജേണലിൽ രണ്ട് ആർട്ടിക്കിൾ സ്ത്രീകളുടെ ശാസ്ത്രരംഗത്തുള്ള വേദനത്തെ പറ്റി എഴുതിയ ആളാണ് നമ്മുടെ ഒപ്പമായിരിക്കുന്ന അശ്വിൻ ശേഖർ. അതുകൊണ്ട് അദ്ദേഹം അത് പറയുമ്പം വെറുതെ പറയുന്നതല്ല, മറ്റൊരു മേഖലയിലേക്ക് കൂടെ, അശ്വിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖലയിലേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വത്ത. എനിക്ക് തോന്നുന്നു നമ്മളെ ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഒരു പക്ഷേ പ്രസക്തമായ സംഗതി അതായിരിക്കാം. അപ്പം നമ്മൾ കാണുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമുള്ള ഉൽക്കാശാസ്ത്രജ്ഞൻ ഡാനി ഹാനിമാൻ പ്രൈസ് എന്ന് പറഞ്ഞൊരു പ്രൈസുണ്ട്. അമേരിക്കൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയും അമേരിക്കനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സും കൂടെ ചേർന്ന് കൊടുക്കുന്ന, വളരെ ഉത്കൃഷ്ടമായ ശാസ്ത്ര മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഇത് കിട്ടിയിട്ടുള്ള ആളുകളിൽ ഒരാൾ ഇന്ത്യൻ വംശജനായ സുബ്രഹ്മണ്യ ചന്ദ്രശേഖരാണ്. 1974 സുബ്രഹ്മണ്യ ചന്ദ്രശേഖരൻ്റെ വലിയൊരു ആരാധനം കൂടിയാണ് എൻ്റെ ഉറപ്പ് ഇരിക്കുന്ന അശ്വിൻ ശേഖർ. 2022 മുതൽ 2025 വരെയുള്ള ഡാനി ഹാനിമാൻ അവാർഡ് എൻ്റെ 6 ജൂറിയിലാണ് ഒരംഗം അശ്വിൻ ശേഖരാണ്. അപ്പം ഈ നിലയിൽ വ്യാപരിക്കുന്ന ഒരാൾക്ക് എന്താണ് കേരളത്തിലെയും ഇന്ത്യയിലെ തമിഴ്നാടും അങ്ങനെ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെയും ഗോത്രമേർക്ക മേഖലയിൽ എന്താണ് പണിയെന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഗോത്രവർഗ മേഖലയിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ശാസ്ത്രത്തിൻ്റെ വെളിച്ചമെത്തിക്കാനും അതിൻ്റെ പ്രചോദനം എത്തിക്കാനും അവരിൽ നിന്ന് ഭാവിയിലെ രാമാനുജന്മാരെ വാർത്തെടുക്കാനുമുള്ള ഒരു എളിയ ശ്രമമല്ല വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അശ്വിൻ ശേഖരൻ. പാരീസ് ഒബ്സർവേറ്ററിയിലെ സെലസ്റ്റിയൽ മെക്കാനിക്കൽ ഡിവിഷനിലെ അസ്ട്രോണമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന, അതിൻ്റെ ഉൽക്കാ പഠന വിഭാഗത്തിൽ അസ്ട്രോണമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് അവിടെ വല്ല പീസയും ബർഗറും കഴിച്ചുകൊണ്ടിരിക്കാതെ വർക്ക് ഫ്രം ഹോം വാങ്ങിച്ച് കേരളത്തിലും ഇന്ത്യയിലെ പല പിന്നോക്ക സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് സ്കൂളുകളിൽ പോയി കുട്ടികളെ ഉത്ബോധിപ്പിക്കാനും ഈ കുട്ടികളെ കൊടൈക്കനാൽ ഒബ്സർവേറ്ററി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ച് ശാസ്ത്രത്തിൻ്റെ ആവേശം എത്തിക്കാനും കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഗതിയിലേക്ക് അച്ഛൻ്റെ ശ്രദ്ധ തിരിഞ്ഞു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രചോദന കാരണം? എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടെ ആദിവാസി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, ആദിവാസി സ്കൂളുകളിൽ നമ്മൾ ഈ ട്രൈബൽ സ്റ്റുഡൻസായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവർക്ക് അത്രയും ടാലൻറ്റും പൊട്ടൻഷ്യലും ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടാത്തത്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ലോയിലെ നോർവേയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്ന കാലത്ത് ഇടയിലൊന്ന് കേരളം വിസിറ്റ് ചെയ്തപ്പോൾ അന്നത്തെ ഇടുക്കി ജില്ലാ കളക്ടറിനെ, MRS ഇടുക്കി അവിടെ സ്കൂളിലൊരു ടോക്കനും ഇൻട്രാക്ഷനൊക്കെ കൊണ്ടുപോയി. അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു
കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് ചേർന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത്. അവിടെ ചില കുട്ടികൾ ചോദിച്ച ചോദ്യമൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരു 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കാര്യമായിട്ട് ടാക്കിയോണിനെ കുറിച്ചും ടൈം ട്രാവലിനെ കുറിച്ചും ബ്ലാക്ക് ഹോളിനെ കുറിച്ചും ഈവൻ ഹൊറൈസണിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. കാരണം ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ തന്നെ ചില സ്കൂൾസിലും അവിടെ ഇവിടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇത്രയൊന്നും സ്മാർട്ട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ അതാണ് എനിക്ക് തന്നൊരു ഒരു ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ ഒരു ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടി പറ്റിച്ച കുറച്ചൊരു സയൻസ് ഔട്ട്റീച്ച് അധികം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വർഷം മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സയൻസിലൊക്കെ താല്പര്യമുള്ള കുറച്ച് റൂറൽ ട്രൈബൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കുട്ടികളെ ഡോക്ടർ ശശി തരൂറിൻ്റെ ഒരു കോർഡിനേഷനും കൂടെ കൂടിയിട്ട് ഞങ്ങൾ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയിലേക്ക് ഒരു സ്റ്റഡി ടൂറിനും ട്രിപ്പിനും കൊണ്ടുപോക്കെ ഉണ്ടായി. കുട്ടികളൊക്കെ അവിടുത്തെ സയൻറ്റിസ്റ്റായി ഇൻട്രാക്ട് ചെയ്യാനും അവിടുത്തെ ടെലിസ്കോപ്പ് കാണാനും ഒബ്സർവേറ്ററിയിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മളൊരു 100 കുട്ടികളെ അയക്കുമ്പോൾ അതിലേക്ക് ഒരു കുട്ടിയേറ്റേ ആവും ഭാവിയിൽ ഒരു സയൻറ്റിസ്റ്റ് ആവുമെന്ന്. പക്ഷേ എന്നാലും അതും ഒരു വിജയമാണല്ലോ. എന്താണ് നമ്മുടെ പ്രാഞ്ചിയേട്ടനിൽ പറയുന്ന പോലെ, നമ്മൾ കാരണം ഒരാൾ SSLC ചാടി മറിയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പം അങ്ങനൊരു ഡെൽറ്റാക്സ് ഇതായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1000 സ്റ്റുഡൻസിനെ എയിം ചെയ്ത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് അതിൽ നിന്നൊരു 2 പേരൊക്കെ ആവും ഭാവിയിൽ സ്പേസ് സയൻറ്റിസ്റ്റ് ആവുമെന്ന്. പക്ഷേ ആ സ്പേസ് സയൻറ്റിസ്റ്റ് ആവുന്നവർ വളരെ ഡ്രിവൺ ആയിരിക്കും. കാരണം ഇത് നമ്മൾ അത്രയും ഇതിൽ പാഷൻ ഉള്ള ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടുത്തെ SC ST ഡിവിഷനിലുള്ള ഒഫീഷ്യൽസും അതേപോലെ മന്ത്രി രാധാകൃഷ്ണൻ സാറും ഒക്കെ ഈ വക ഇതിന് വളരെ സപ്പോർട്ടീവാണ്. ഒരു ഉന്നതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടുതൽ ട്രൈബൽ സ്കൂൾസിലേക്കും MRS സ്കൂൾസിലേക്കൊക്കെ കുറച്ച് നല്ല സ്പീക്കേഴ്സിനെ അറേഞ്ച് ചെയ്യുക, സയൻറ്റിസ്റ്റായി ഇൻട്രാക്ട് ചെയ്യുക, ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാരായി ഇൻട്രാക്ട് ചെയ്ത് അവർക്കൊരു കരിയർ ഗൈഡൻസ് ചെയ്യുക, അങ്ങനത്തെ ചിലതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈയിടടുത്ത് ഇസ്രോൻ്റെ ഒരു സയൻറ്റിസ്റ്റ് ആദിത്യ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളും പിന്നെ ഒരാൾ ചന്ദ്രയാൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനെയും ഞാൻ ഈ സ്കൂൾസിലേക്കൊക്കെ വിട്ടിരുന്നു. എന്നിട്ട് അവർ വളരെ നന്നായി ഡിസ്കഷനൊക്കെ ചെയ്തു. എന്നിട്ട് കുട്ടികൾക്ക് അവർ ചില കരിയർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഈ വക മേഖലയിലേക്ക് എങ്ങനെ വരാമെന്നുള്ളതിനെ കുറിച്ച്. ആശംസകൾ അശ്വിന്. അദ്ദേഹത്തിൻ്റെ ദൗത്യം നമ്മുടെ സമൂഹത്തിന് കൂടുതൽ വളരാനുള്ള അവസരം ഒരുക്കട്ടെ. താങ്ക് യു. ഇത് ശാസ്ത്രജ്ഞൻ ദന്തഗോപുരവാസി ആവരുത് എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട സംഗതി. ഇതുപോലെ തന്നെ ഒരു ഒരു സയൻറ്റിസ്റ്റിന് എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് അശ്വിൻ്റെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. ഇത് എൻ്റെ കൂടെ വ്യക്തിപരമായ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, അശ്വിൻ നേരത്തെ പറഞ്ഞ അമ്പൂരി എന്ന് പറയുന്നത് എൻ്റെ ഗ്രാമമാണ്, ജന്മഗ്രാമമാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷേ അശ്വിൻ അങ്ങനെ ഇങ്ങനെ ഒരു ഏർപ്പാട് അവിടെ പോയി നടത്തി എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് പക്ഷേ പിൽക്കാലത്താണെന്ന് മാത്രം. എനിവേ, വീട്ടിൽ നിന്ന് എന്ത് സപ്പോർട്ട് കിട്ടും എന്നുള്ളതിന് എനിക്ക് പറയാനുള്ളത് ഒരു നരേറ്റീവാണ്, ഒരു കഥയാണ്. നിങ്ങൾക്ക് ലേശം ശ്രദ്ധിച്ചിരുന്നാൽ ഒരു പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. 2005 കഥയുടെ തുടക്കം. അന്ന് അശ്വിനെ പരിചയപ്പെട്ടില്ല. ഞാൻ അശ്വിനെ പരിചയപ്പെടുന്ന 12 വർഷത്തിന് ശേഷം 2017 ചെന്നൈയിൽ പുതുശ്ശേരിയിലൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തതിന് ശേഷം, മാതൃഭൂമിയുടെ ഒരു ഒഫീഷ്യൽ വിസിറ്റിന് ശേഷം, ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിക്കാൻ വേണ്ടി വൈകുന്നേരമുള്ള ഒരു മംഗലാപുരം, ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ്സിൽ കയറി. അപ്പോൾ താഴത്തെ ബർത്തിലായിരുന്നു എൻ്റെ സ്ഥാനം. തൊട്ടടുത്ത ബർത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥനെന്ന് സംശയിക്കാവുന്ന ഒരു നല്ല സുമുഖനും സുന്ദരനുമായ നല്ല പൊക്കമൊക്കെയുള്ള ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ. വേറെ ഒരുപാട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ആശംസ നേരുന്നു, വിശേഷങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഏതോ റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥനെ വല്ലതും ആയിരിക്കും എന്ന് കരുതി ഞാനിങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ സീറ്റിൽ താണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കൊടുക്കുമല്ലേ, എന്നോട് അവിടെ ഇരുന്നോളം എന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ പോലെ മൊബൈൽ അങ്ങനെ വ്യാപകമായ ഒരു സമയമല്ല, ഐഫോണൊക്കെ വരാൻ പോണേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സയൻസ് പുസ്തകം എപ്പോഴും കൈ കൊണ്ടു കിടക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ അന്ന് വെച്ചിരുന്ന സയൻസ് പുസ്തകം ഞാൻ കയ്യിലെടുത്തു. ഞാനിപ്പോഴും ഓർക്കുന്നു, ടിം ഫ്ലാനറി എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റും എഴുത്തുകാരനുമായ കാലാവസ്ഥ ശാസ്ത്രജ്ഞനായിരുന്ന ടിം ഫ്ലാനറി എഴുതിയ ദ വെദർ മേക്കേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. ഞാൻ ഈ പുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് ഈ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന സുന്ദരനും സുമുഖനുമായ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചെറഞ്ഞു നോക്കുന്നതും പുസ്തകത്തിലേക്ക് നോക്കുന്നതും എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ 1-2 തവണയായപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു.
എനിക്ക് മനസ്സിലായി പുള്ളി ഞാൻ വായിക്കുന്നതിൽ തൽപരനാണെന്ന് എനിക്ക് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലായി. വണ്ടി പുറപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും യാത്രാമംഗളങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞുപോയി. ഞാനും ഈ സുമുഖനായ 75-കാരനും ആയി. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് ഇറങ്ങുക താങ്കൾ? ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോടാണ് സാറോ, ഞാൻ ഒറ്റപ്പാലത്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം മൂപ്പർ എന്നോട് ചോദിച്ചു, ഞാൻ ആ പുസ്തകം ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ ഷുവർ എന്ന് പറഞ്ഞ് കൊടുത്തു. അദ്ദേഹം പുസ്തകം എടുത്തു. അപ്പം ഞാൻ ഇദ്ദേഹം പുസ്തകം എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എനിക്ക് കഥ കൊണ്ടാണ്. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു വായനക്കാരൻ ചെയ്യുന്ന പോലെ പുറത്തേക്ക് നോക്കി ഒന്ന് മറിച്ച് നോക്കി ബാക്ക് പേജിലുള്ള കാര്യങ്ങൾ എന്താന്ന് വായിച്ചു. അത് വായിച്ചതിന് ശേഷം അകത്തൊരു പേജിലേക്ക് പോയി കുറേ നേരം വായിച്ചതിന് ശേഷം ഒരു 10-15 ഒരു ഒരു അധ്യായം ഏതാണ്ട് വായിച്ചതിന് ശേഷം എനിക്ക് തിരിച്ച സോറി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നു. എന്നിട്ട് ചോദിച്ചു, സയൻറ്റിസ്റ്റാണോ? ഞാൻ പറഞ്ഞു, അല്ല ജേണലിസ്റ്റാണ്. ഓ, ജേണലിസ്റ്റുകൾ ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കുമെന്ന് എന്ന് അത്ഭുതത്തോടെ മൂപ്പരി ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചൊരു കുസൃതി ചോദ്യം ചോദിച്ചു, അല്ല ഈ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ ഈ സയൻസ് പുസ്തകത്തിൽ കാര്യം ഇത്ര കൂലങ്കുഷമായിട്ട് നോക്കാൻ? അപ്പം മൂപ്പർ ആ രഹസ്യം എന്നോട് പറഞ്ഞു, ഞാൻ സയൻസ് പഠിച്ച ആളൊന്നുമല്ല, അത്ര വിദ്യാഭ്യാസം ഒന്നുമുള്ള ആളല്ല ഞാൻ, പക്ഷേ ഇപ്പോൾ സയൻസ് പഠിക്കേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ് ഞാൻ. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? എനിക്കൊരു പേരക്കിടാവുണ്ട്, ഒരു ഗ്രാൻഡ് ചൈൽഡുണ്ട്, ഗ്രാൻഡ് സൺ. അവനോട് സംസാരിക്കണമെങ്കിൽ സയൻസ് അറിഞ്ഞേ പറ്റുള്ളൂ, അല്ല ഒരു രക്ഷയില്ല. അവൻ്റെ അടുത്ത് വേറെ ഒരു സാധനവും സംസാരിക്കാൻ പറ്റില്ല, ഒന്നും അങ്ങോട്ട് ഏക്കില്ല. അപ്പോൾ എനിക്ക് അവനോട് സംസാരിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ സയൻസ് പഠിക്കാൻ തോന്നി. ഞാൻ അമ്പരപ്പോടുകൂടി ഇങ്ങനെ ഒരു ജീവി ആദ്യമായിട്ട് കാണണം. സാധാരണ മുത്തച്ഛനോട് സംസാരിക്കാൻ ചെറുമക്കൾ ചിലപ്പോൾ സയൻസ് പഠിച്ചു നിൽക്കും, പക്ഷേ ചെറുമക്കളോട് സംസാരിക്കാൻ മുത്തച്ഛൻ സയൻസ് പഠിക്കുന്ന ഒരു കാര്യം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മൂപ്പരോട് പറഞ്ഞു, അത് വളരെ കൗതുകമുള്ള സംഗതിയാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ജേണലിസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു കുഴപ്പമായിരിക്കും, ആദ്യം ഒരാൾ ഇങ്ങനെ ഒരാളെ പറ്റി ഗ്ലോറിഫൈ ചെയ്ത് വല്ലാതെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് ഞാനതിനെ ഒരു ലേശം അകലെ ഇട്ടേ നിർത്തുള്ളൂ. അങ്ങോട്ട് ആദ്യം തന്നെ അങ്ങ് ചാടിക്കയറി അതിൽ വീഴില്ല, അങ്ങനെ വീണാൽ ചിലപ്പോൾ അബദ്ധം പറ്റും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ സ്വന്തം മക്കളെ പറ്റി എല്ലാ അച്ഛനമ്മമാരും മുത്തച്ഛന്മാരും ഒക്കെ തൻ്റെ പേരക്കിടാവിനെ പറ്റിയൊക്കെ വളരെ ഇത് പറയുന്നതാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു, ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാലക്കാടേക്ക് ട്രാൻസ്ഫറായി, മാതൃഭൂമി പാലക്കാടേക്ക് ട്രാൻസ്ഫറായപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിച്ചു. അന്ന് ഞാൻ അദ്ദേഹത്തിനൊരു സമ്മാനം കൊടുത്തു, റിച്ചാർഡ് ഫെയ്മേൻ്റെ ആത്മകഥകാരമായ ഷുവർലി യു ആർ ജോക്കിംഗ് മിസ്റ്റർ ഫെയ്മാൻ എന്ന് പറഞ്ഞ ബുക്ക്. അത് കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് അച്ഛൻ്റെ അച്ഛമ്മ സുഖമില്ലാതിരുന്ന, ശ്രീദേവി ചേച്ചി സുഖമില്ലാതിരുന്ന ഒരു സമയമാണ്, അതിൽ നിന്ന് കരകയറിയ സമയമാണ്. ആ സമയത്താണ് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ വിശ്വാസം വരാൻ പാകത്തിൽ ഏതെങ്കിലും ഒരു ബുക്ക്, അതും സയൻസ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഏത് പുസ്തകം കൊടുക്കണമെന്ന് വിചാരിച്ചപ്പം എനിക്ക് തോന്നി ഈ ബുക്ക് കൊടുക്കാനാണ്. ആ ബുക്ക് വായിച്ചവർക്കറിയാം അതിനേക്കാളും ആപ്റ്റായ ഒരു ബുക്കില്ല അങ്ങനെയുള്ള ഒരു കഴിയുന്ന ഒരാൾക്ക് കൊടുക്കാൻ. ആ ബുക്ക് ഞാനവിടെ കൊണ്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചപ്പോൾ നെല്ലായിലെത്തി, ഇവിടെ തറവാട്ടിലെത്തി, മനോഹരമായ വയലേലുകൾ നിറഞ്ഞ ഒരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നമ്മളെത്തിയത്, നെല്ലായ. അവിടെ എത്തിയപ്പോൾ ഈ ബുക്ക് കണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ചെന്നൈ പഠിക്കുകയാണ്. അതിന് മുമ്പിലത്തെ തവണ വന്നപ്പോൾ ഈ ചെറുമകൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് ഇതായിരുന്നു അത്രേ. ആ മുത്തച്ഛന് തൊടാൻ പോലും സമ്മതിച്ചില്ല, ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവനോട് ഇനി എനിക്ക് പറയണം, ഇനി നിൻ്റെ ബുക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് അതിൻ്റെ കോപ്പിയുണ്ട് എന്ന് പറയണം. ഇത് പറഞ്ഞ് കഴിയുമ്പോഴും ഞാനിത് അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ നിർത്തി. ഏതായാലും പോരുന്നതിന് മുമ്പ് മൂപ്പരൊരു കാര്യം ചെയ്തു, ചെന്നൈയിൽ നിന്ന് ഈ ചെറുമകൻ അയച്ച ഒന്ന് രണ്ട് കത്ത് എന്നെ കൊണ്ട് കാണിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ അവിശ്വാസത്തിൽ ചെറിയൊരു മാറ്റം വന്നു. കാരണം ആ കത്ത് മുഴുവൻ ഡാർവിൻ്റെയും ഐൻസ്റ്റീൻ്റെയും കോട്ടും. ഇങ്ങനത്തെ ഒരു കത്താണ് ഒരു ചെറുമകൻ മുത്തച്ഛനെ അയക്കുന്നതെങ്കിൽ ആ മുത്തച്ഛൻ്റെ കാര്യം പോക്കാണല്ലോ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് അന്ന് ആശംസയൊക്കെ പറഞ്ഞ് നേർന്ന് പോന്നു. പിന്നീട് ഞാൻ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വീണ്ടും തിരിച്ചു പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഇളയ മകൾ അവളുടെ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഫെയ്ൻമാൻ്റെ ഈ ബുക്ക് വായിക്കാൻ, എൻ്റെ പേഴ്സണൽ കോപ്പി വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോയി. അപ്പം ഞാൻ അവളോട് ഈ കഥ പറഞ്ഞു, ഈ ഇങ്ങനെ ഒരു ചെറുമകന് വേണ്ടി പേരക്കിടാവിന് വേണ്ടി സയൻസ് പഠിക്കുന്ന ഒരു മുത്തച്ഛന് ഞാൻ ഈ പുസ്തകം സമ്മാനിച്ച കഥ പറഞ്ഞു. അപ്പം മോളനോട് ചോദിച്ചു, കുറേ നാളായില്ലേ പപ്പ അങ്കിളിനെ വിളിച്ചിട്ട്? അതെന്താ ഇപ്പോൾ വിളിക്കാത്തത്? പെട്ടെന്ന് എനിക്കൊരു കുറ്റബോധമായി, കാലം കടന്നു പോവുകയാണ്, ഏതാനും വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ വീണ്ടും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ
എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, സേതുമാധവൻ എന്നാണ് അതിൻ്റെ അച്ചച്ചൻ. അപ്പോൾ ഈ സേതുമാധവൻ ഇത്തിരി വെള്ളം. അപ്പോൾ ഈ ഓക്കെ താങ്ക് യു. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് കഴിക്കുന്ന മരുന്നിൻ്റെയാണ്, സോറി. അപ്പം ഞാൻ ഫോൺ വിളിച്ചപ്പം അങ്ങേ തലക്കിൽ ലാൻഡ് ഫോണാണ്, നെല്ലായി വീട്ടിലെ ലാൻഡ് ഫോണാണ്. വിളിച്ചപ്പോൾ അങ്ങേ തലക്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹം മറുപടി വന്നു, ആ ജോസഫ് ആന്റണി കുറേ നാളായല്ലോ വിളിച്ചിട്ട്. ഞാനും വിചാരിച്ചിരിക്കുന്നു, ശ്രീദേവിയോട് ഇങ്ങനെ പറയാനുണ്ട്. ശ്രീദേവി പറയുന്നുണ്ട് നിങ്ങൾ കുടുംബസമേതം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിശേഷം പറഞ്ഞിട്ട് ശ്രീദേവി ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്യരുത്, ഫോൺ കട്ട് ചെയ്യാൻ സമ്മതിക്കരുത്, ഇപ്പം മുതിർന്നവർക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച് മുതിർന്നവർക്കല്ല പലർക്കും ആ പ്രശ്നമുണ്ട്, നമ്മളൊരു കാര്യം കൂടുതൽ അറിയണമെങ്കിൽ ചോദിക്കാൻ സമ്മതിക്കില്ല, പറയുന്ന കാര്യം പറഞ്ഞ് അപ്പം കട്ട് ചെയ്യും അത് പൊതുവേ. അപ്പോൾ അത് ഇതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞ്, ചേച്ചിയോട് പറഞ്ഞ് അത് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇത് 2015 ഈ സംഭാഷണം നടക്കുന്നത്. അപ്പം സേതുമാധവ സാറിൻ്റെ കയ്യിലേ ഫോൺ കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, സാറ് ഒരു കാര്യം കൂടെ, ആ പേരക്കിടാവില്ലേ മൂപ്പരിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒറ്റ പറച്ചില്ല, ഒരു പൊട്ടിച്ചിരി ചിരിച്ചിട്ട്, അവനിപ്പോൾ ആസ്ട്രോഫിസിസ്റ്റ് അല്ലേ, നോർവേല കട്ട്. ഞാനിങ്ങനെ അന്തരീക്ഷത്തിൽ വിക്ഷേപിച്ചതുപോലെ അവിടെ നിന്നു. 2 പിന്നെയും കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ മാതൃഭൂമി പത്രത്തിലൊരു എൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, സയൻസ് കോളം. അതിനകത്ത് ഡോക്ടർ വൈനുബാപ്പു എന്ന് പറഞ്ഞ മലയാളി പേരുകളുള്ള സയൻറ്റിസ്റ്റിൻ്റെ 100 ജന്മവാർഷികത്തിന് ഞാനൊരു ചെറിയ റൈറ്റപ്പ് എഴുതിയപ്പോൾ അശ്വിൻ ശേഖർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്കൊരു മെയിലയച്ചു. ഞാനിത് വായിച്ചു, നന്നായിരിക്കുന്നു, ഇദ്ദേഹത്തെ മലയാളികൾ അറിയേണ്ടത് തന്നെയാണ്, ഇങ്ങനെ മലയാളത്തിൽ ഇദ്ദേഹത്തെ പറ്റിയൊക്കെ വരുന്നത് അറിയുന്നതിൽ സന്തോഷമുണ്ട്, ഞാനും സയൻസ് എഴുതാറുള്ള ആളാണ്, ഇദ്ദേഹത്തെ പറ്റി ഞാനും എഴുതിയിരുന്നു, ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ അയക്കുന്നുണ്ട്, സാറിന് കഴിയുമെങ്കിൽ വായിച്ച് നോക്കണം, അഭിപ്രായം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത്. ഞാനന്ന് ദൗർഭാഗ്യവശാൽ ആ കത്തിൻ്റെ താഴോട്ട് പോയില്ല, ഈ ആൾ ആരാണെന്നുള്ള ഭാഗം എഴുതിയിരിക്കുന്നു. എന്തോ ധൃതിയിൽ വായിച്ച് ഞാൻ താങ്ക് യു അശ്വിൻ, എന്നിട്ട് അശ്വിന് അയച്ചു തന്ന ലിങ്ക് വായിച്ചു, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എഴുതി അവിടെ ആ ചിത്രം അവിടെ അവസാനിപ്പിച്ചു. 6 കഴിഞ്ഞപ്പോൾ അശ്വിൻ്റെ വേറൊരു കത്ത് കിട്ടി. അന്ന് നമ്മുടെ സൗരയൂഹത്തിന് പുറത്തുനിന്നുള്ള ഒരു വസ്തു ആദ്യമായി സൗരയൂഹത്തിനകത്തുകൂടെ കടന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടായി. ആദ്യമായി അങ്ങനെ ഒരു വസ്തു കടന്നു പോകുന്നതായിട്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടു. ആ വസ്തുവിൻ്റെ പേരെന്താണ്, എനിക്ക് എൻ്റെ നാവിലൊതുങ്ങില്ല, ഒന്ന് പറയാമോ? അതിന് 1i എന്നാ പറയുന്ന 1 ഇൻറ്റർസ്റ്റെല്ലർ ഊമുവ എന്നാണ്. മലയാളിയൊക്കെ പറയാൻ പറ്റാത്തവരാ ഇവർക്ക്, അസ്ട്രോഫിസിസ്റ്റുകൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇതിനെപ്പറ്റി ഞാനൊരു ലേഖനം തന്നാൽ മാതൃഭൂമിയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ, സാറിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എഴുതിക്കോളൂ, നമുക്ക് പബ്ലിഷ് ചെയ്യാം. എന്നിട്ടാണ് ഞാൻ ആ സിഗ്നേച്ചർ നോക്കുന്നത്. നോക്കുമ്പോൾ അശ്വിൻ ശേഖർ പോസ്റ്റ് ഡോക്ടർ ഫെലോ ഓസ്ലോ യൂണിവേഴ്സിറ്റി നോർവേ. പെട്ടെന്ന് എൻ്റെ ചെവി തലക്കകത്ത് ആ ശബ്ദം പറഞ്ഞു, അവനിപ്പോൾ അസ്ട്രോഫിസിസ്റ്റ് അല്ലേ നോർവേയിൽ. ഞാൻ എണീറ്റ് ഇന്ന് യുറേക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഒറ്റ ഓട്ടം ഓടി. 12 ശേഷം ഈ കക്ഷിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം തന്നെ ഒരു ചോദ്യം ഞാൻ തിരിച്ച് അശ്വിനോട് ചോദിച്ചു, താങ്കളുടെ കേരളത്തിൽ നിന്നുള്ള സ്ഥലം, കേരളത്തിൽ എവിടെയാണ് താങ്കളുടെ വീടെന്ന് ചോദിച്ചു. മറുപടി വന്നു, ചേർപ്പുളശ്ശേരി നെല്ലായ. അപ്പം ഞാൻ തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചു, സേതുമാധവൻ സാറിൻ്റെ ചെറുമോനല്ലേ? അതോടെ മൂപ്പര് കറങ്ങി വീണു, അയ്യോ അച്ചച്ചനെ അറിയാമോ, ആ എങ്ങനെ അറിയാം എന്ന്. ഇതാണ് ഞാൻ അശ്വിനെ അറിഞ്ഞ കഥ. അപ്പം ഇനി ഈ ഈ അച്ചച്ചൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു കുട്ടി ഒരു വീട്ടിൽ വളർന്നു വരുമ്പം ആ കുട്ടിക്ക് താല്പര്യമുള്ള മേഖലകളെ നർച്ചറ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു ആ സേതുമാധവൻ സാറുമായി എനിക്ക് നൽകിയ ആ അനുഭവത്തിലൂടെ നൽകിയ പാഠം. ഇതിനേക്കാളും വലിയൊരു പാഠം നിങ്ങൾക്കൊരു കുടുംബത്തിൽ നിന്ന് കിട്ടാനില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അശ്വിൻ്റെ പേര് സൗരയൂഥത്തിൽ രേഖപ്പെടുത്തുന്നതിന് കൃത്യം 30 മുമ്പ് 94 വയസ്സിൽ അത് കാണാനുള്ള ഭാഗ്യം ആ മുത്തച്ഛനുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി കൂടെ അർപ്പിക്കുകയാണ്. ഇനി അശ്വിൻ പറയൂ, എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ കുടുംബാംഗങ്ങൾ അശ്വിനെ പ്രചോദിപ്പിച്ചത്? നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി, പെട്ടെന്ന് തീർന്നു. ജസ്റ്റ് 1-2 അഡീഷണൽ പോയിൻ്റ് വളരെ ക്വിക്കായിട്ട് പറയാം.
ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ ഓഫ്കോഴ്സ് എന്നോട് സ്നേഹവും കൗതുകവും വാത്സല്യവും ഒക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും സയൻസിൽ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്ത് പേപ്പർ കട്ടിങ്സ് എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക, എനിക്ക് തരിക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടാകാലത്ത് എന്താ ന്യൂസ് പേപ്പറിൽ വരുന്ന സയൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അതിനെക്കുറിച്ചും മാഗസീൻസിലാണെങ്കിലും ഒക്കെ എനിക്ക് തരുമായിരുന്നു. അത് വലിയൊരു റീസണാണ് എനിക്ക് സയൻസിലേക്ക് ഇൻസ്പയർഡ് ആവാനും കുറേ കാര്യങ്ങൾ പഠിക്കാനും ഇതാക്കാനും ഒക്കെ. പക്ഷേ ഈ വാത്സല്യത്തിൻ്റെ അപ്പുറം എൻ്റെ അച്ഛച്ഛന് എന്ത് പുതിയ കാര്യമാണെങ്കിലും അത് പഠിക്കാനും ഒരു അദ്ദേഹത്തിൻ്റേതായൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ സാക്കീർ ഹുസൈൻ്റെ കച്ചേരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛച്ഛൻ ആ കാലത്ത് മ്യൂസിക്കിൽ അങ്ങനെ വലിയൊരു കമ്പോ ഭ്രമമൊന്നും ഇല്ല. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനത്തെ കോൺസേർട്സിന് കൊണ്ടുപോയപ്പോൾ പിന്നെ അച്ഛച്ഛന് അതിൽ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദുസ്ഥാനി ഇതും കാസറ്റ്സും ഒക്കെ അച്ഛച്ഛനായിട്ട് തന്നെ വാങ്ങിയിട്ട് എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ചില വ്യക്തികളുണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു എന്ത് പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്ത് ഏരിയയോ എന്ത് ജോണറിലേക്കോ നമ്മളൊന്ന് ചെറുതായൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേ വേണ്ടൂ, പിന്നെ അവർക്ക് നമ്മളെക്കാട്ടിലും അധികം അതിൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് അത്രയും അധികം സ്നേഹവും കടപ്പാടും ഉണ്ട്. ജോസ് വേട്ടൻ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയുള്ള ഒരു വിഷമം ഈ സെലസ്റ്റിയൽ മൈനർ പ്ലാനറ്റ് ഓണറായി എ യു തന്നതിൻ്റെ ഒരു ഒരു മാസം മുമ്പ് അദ്ദേഹം എന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഐ ലൈക്ക് ടു തിങ്ക് ദാറ്റ് ഹീ ഈസ് പ്രോബ്ലി വാച്ചിങ് മൈ മൈനർ പ്ലാനറ്റ് ഫ്രം സം ഫാർ അവേ സ്റ്റാർ. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പിന്നെ നിർത്തണതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കരിയർ ഗൈഡൻസിൻ്റെ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യം. ഇന്നത്തെ സ്റ്റുഡൻസ് അതായത് യങ്സ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഡിജിറ്റലി തന്നെ ഉണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ അപ്ലിക്കേഷൻസ് ഇത് പോസ്റ്റ് ചെയ്യണം, റെക്കമെൻഡേഷൻ ലെറ്റർ പോസ്റ്റ് ചെയ്യണം, ഇത് സ്പീഡ് പോസ്റ്റ് സമയത്തിന് എത്തുമോ എന്നറിയില്ല, ഇങ്ങനെ കുറേ നമുക്ക് ടെൻഷനും ഡെഡ്ലൈൻസിനെ ചേസ് ചെയ്യുന്ന പേടിയൊക്കെ ആയിരുന്നു. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ പ്രിവിലേജ്ഡ് ആണ്. നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കാം, ഏത് ഇത് വേണമെങ്കിൽ ഓൺലൈനായി അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊരു ഷോർട്ട് റിസർച്ച് പ്രോജക്റ്റ് ചെയ്യാം. നോബൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിനെ വരെ നേരിട്ട് ഇമെയിൽ ചെയ്യാം, എന്ത് കാര്യം വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലും പുറത്തുള്ളൊരു സമയമാണ്. സ്പേസ് സയൻസിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ന്യൂ പ്രോജക്ട്സും മിഷൻസും വരുന്ന സമയമാണ്. അപ്പോൾ പുതിയ തലമുറയിൽ നിന്നുള്ള യുവതലമുറയിൽ നിന്നുള്ള കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു കം ഇൻ ടു ദ വേൾഡ് ഓഫ് സ്പേസ്, സോ യു ഷുഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. താങ്ക് യു. ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും സംസാരം അവസാനിപ്പിക്കേണ്ട സമയമായി, ഇനി നിങ്ങൾ ഓഡിയൻസിൻ്റെ സമയമാണ് ചോദ്യോത്തരവേള. ഹലോ, എനിക്കറിയാം ഒരു കോൺസ്പിറസി തിയറി ആണോ എന്നറിയണം, ഈ അസ്ട്രോയിഡ് മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഇസ് ഇറ്റ് എ കോൺസ്പിറസി തിയറി ഓർ റിയാലിറ്റി? അതായത് ആസ്ട്രോയിഡ്സ് വളരെ റോക്കി ആയിട്ടുള്ള ആസ്ട്രോയിഡ്സും ഉണ്ട്, മെറ്റാലിക് ആയിട്ടുള്ള ആസ്ട്രോയിഡ്സും ഉണ്ട്. അപ്പോൾ അതിൽ ചില ആസ്ട്രോയിഡ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരുപാട് അയോൺ നിക്കൽ കോണ്ടൻറ്റ് ഒക്കെ ഉള്ള വളരെ നമുക്ക് ഒരു പ്രഷ്യസ് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി വാല്യൂ എന്ന് പറയാവുന്ന ഒരുപാട് ആസ്ട്രോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഭാവിയിൽ എൻ്റെ അടുത്ത് ചില വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ചില സയൻറ്റിസ്റ്റ് പറയാറുണ്ട്, ഇടയ്ക്ക് നമ്മൾ ഈ ചില ആസ്ട്രോയിഡ്സിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിന് പകരം, അതായത് എർത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ആസ്ട്രോയിഡ്സിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് എർത്തിനെ മിസ് ചെയ്യിക്കുന്നതിന് പകരം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആസ്ട്രോയിഡ്സ് ആണെങ്കിൽ ചിലതിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാമെന്ന്, രണ്ടും പോസിബിൾ ആണെന്നുള്ളത്. അതും കുറച്ച് വർഷം കഴിഞ്ഞാൽ സാധ്യമാവും. കാരണം നമ്മൾ പണ്ടൊരിക്കലും വിചാരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ നാസയുടെ ഈ അടുത്ത് ഡാർട്ട് എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ടായിരുന്നു, ഡബിൾ ആസ്ട്രോയിഡ് റീഡിറക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു പേടകത്തിനെ വിട്ട് ആ ഒരു ചിന്നഗ്രഹത്തിൽ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടാക്കി അതിൻ്റെ ഗതി മാറ്റി വിടുക എന്നുള്ളതാണ്. അങ്ങനെ അതിനെ അത് മിസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫിലോസഫി. അപ്പോൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല നമുക്കിങ്ങനെ ഒരു ആസ്ട്രോയിഡിനെ ഒരു ചിന്നഗ്രഹത്തിനെയൊക്കെ അതിൻ്റെ ട്രജക്ടറി മാറ്റിയിട്ട് ഒരു ഒരു കൈനറ്റിക് ഇമ്പാക്ടർ വെച്ച് ട്രജക്ടറി മാറ്റി ചെയ്യാന്നുള്ളത് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാന്നുള്ളത് ഇപ്പം നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ഫാർ ഫെച്ച്ഡ് ഐഡിയ ആയി തോന്നുമെങ്കിലും കുറേ വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു വളരെ എന്താ ഫീസിബിൾ ഐഡിയ ആവാനും മതി. പിന്നെ ആസ്ട്രോയിഡ് മൈനിങ് എന്ന് പറയുമ്പോൾ ഇനി ഒരു ഡേറ്റാബേസ് മൈനിങ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ AI റെവല്യൂഷൻ അതിലും ഒരു വലിയൊരു ലാൻഡ് മാർക്കാവും. ഇപ്പോൾ എക്സോ പ്ലാനറ്റ്സിൻ്റെയൊക്കെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനാണ് പാറ്റേൺസ് ഏറ്റവും നന്നായി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ ഇവോൾവ് ചെയ്യുമ്പോൾ, കൂടുതൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ
നമ്മുടെ കണ്ണിൻ്റെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു വെച്ചാൽ പുതിയ പുതിയ എക്സോ പ്ലാനറ്റ്സിനെയും ആസ്ട്രോയിഡ്സിനെയും കോമറ്റ്സിനെയൊക്കെ സത്യം പറഞ്ഞാൽ മെഷീൻസിനെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ അതും ഒരു നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഒരു നെക്സ്റ്റ് എറ ഓഫ് എക്സ്പ്ലറേഷനാണ്. ഈ സ്റ്റാർലിങ്ക് ഒക്കെ വരുമ്പം ഇപ്പം എക്സ്ട്രാ ടെറസ്ട്രിയൽ കാണാനുള്ള ഒബ്സർവേറ്ററീൻ്റെ ഒക്കെ പോസിബിലിറ്റീസ് കുറയാണെന്നൊക്കെ കുറച്ച് പോഡ്കാസ്റ്റിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. ആ പറഞ്ഞ വളരെ സത്യമാണ്. ഇന്ന് സാറ്റലൈറ്റ്സിൻ്റെയും നമ്മുടെ ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് സാറ്റലൈറ്റ്സും മാൻമെയ്ഡ് മെഷീൻസും കാരണം ശരിക്കും നൈറ്റ് സ്കൈ തന്നെ വളരെ ക്രൗഡഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ജനറലി നമ്മളിപ്പോൾ ഒരു പിക്ചർ ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ പണ്ട് കണ്ടിട്ടുള്ള പല പാറ്റേൺസ് അല്ലാത്ത പല പാറ്റേൺസൊക്കെ കാണും. അപ്പോൾ അത് പലതും ഇങ്ങനത്തെ ഈ സ്റ്റാർലിങ് സാറ്റലൈറ്റ്സും ഇന്ന് പുതിയതായി വിടുന്ന പല പല കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിൻ്റെ കോൺസ്റ്റലേഷൻസൊക്കെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വലിയ വറിയാണ്. ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഇതിനൊരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പണ്ടത്തെ നൈറ്റ് സ്കൈനെ നമുക്ക് ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. കാരണം പണ്ട് ഈ നമ്മളീ കോൺസ്റ്റലേഷൻസും പല ചില ഫിക്സ്ഡ് പാറ്റേൺസൊക്കെ നോക്കിയിട്ടാണ് നാവിഗേഷനൊക്കെ ചെയ്തിട്ടുള്ളത് പണ്ടത്തെ സെയിലേഴ്സും വോയേജേഴ്സും ഒക്കെ. ഇന്ന് സത്യം പറഞ്ഞാൽ ദ സ്കൈ ഈസ് ബിക്കമിങ് സോ ക്രൗഡഡ് ദാറ്റ് പ്രോബ്ലി ആഫ്റ്റർ മെനി ഇയേഴ്സ് വി വുഡൻ ഹാവ് ദ പ്രിവിലേജ് ഓഫ് സീയിങ് എ പ്രിസ്റ്റീൻ നൈറ്റ് സ്കൈ. കാരണം അധികവും ഈ മാൻമെയ്ഡ് ഓബ്ജെക്ട്സ് ആവും കൂടുതൽ വിസിബിളായും ബ്രൈറ്റായിട്ടും കാണാൻ പോകുന്നത്. അപ്പോൾ അതൊരു കൺസേണായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രശ്നമാണ്. കാരണം ഇന്നിപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ വൈറ്റലായിട്ടുള്ളൊരു സംഭവമാണ്. വൈഫൈയും ഇൻ്റർനെറ്റും ഇല്ലാതെ നമുക്കൊരു സ്ഥലത്തും വർക്ക് പോലും പോസിബിൾ അല്ല. അപ്പോൾ ഇത് ഇതിനൊരു ഒരു യൂസ്ഫുൾ പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട് ഹ്യൂമൻ ലൈഫിന്. പക്ഷേ എന്നാൽ വി ഓൾസോ നീഡ് എ ട്രേഡ് ഓഫ്. ഇതിൽ എന്താ ഇറ്റ് ഇസ് നോട്ട് ഫെയർ ടു ലൈക്ക് കറപ്റ്റ് ദ നൈറ്റ് സ്കൈ ഓൾ ടുഗെദർ, ബട്ട് അറ്റ് ദ സെയിം ടൈം വി മസ്റ്റ് ഹാവ് ലൈക്ക് ചെക്ക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയില്ലേ. ഇപ്പോൾ ഇന്നത്തെ ഈ ഗ്രീൻ എനർജിയും ഗ്രീൻ എനർജി പ്രോട്ടോക്കോളും ഗ്രീൻ എനർജി പൊല്യൂഷനെതിരെയുള്ള പ്രശ്നമൊക്കെ പറയുന്ന പോലെ ഗ്രീൻ പ്രോട്ടോക്കോളിന് വേറെ ഇനി സ്കൈ ബ്ലൂ ആവുന്ന പ്രോട്ടോക്കോൾ ഇനി എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു അവസ്ഥയല്ല. കാരണം ഒരു ബ്ലൂ സ്കൈ ഇനി കാണാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി ആർക്കും ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ തുടങ്ങുകയാണ്. ഏലിയൻസിന്റെ കേസിൽ അന്യഗ്രഹ ജീവികളുണ്ടോന്ന് ഏതൊരു അസ്ട്രോണമറിൻ്റെ അടുത്ത് ചോദിച്ചാലും ശരിക്കും ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പർ ഓഫ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓബ്ജെക്ട്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിലെ ശരിക്കും ഒരു നമ്മുടെ മൊത്തം പ്രപഞ്ചത്തിലൊരു 100 ബില്യൺ ഗാലക്സീസ് ഉണ്ട്. ആ ഓരോ ഗാലക്സിയിലും ഒരു 100 ബില്യൺ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഒരു 10^11 × 10^11 × 10^22 സ്റ്റാർസ് ഉണ്ട്. അതായത് 1 × 22 ഇത്രയും വലിയൊരു നമ്പർ ഓഫ് പ്ലാനറ്റ്സ് മൊത്തം പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആകെ അതിൽ ഒരു ഗ്രഹം, അതായത് എർത്തിൽ മാത്രമേ ഒരു ലൈഫ് സപ്പോർട്ടിങ് കണ്ടീഷൻ ഉണ്ടാവൂ അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവൂ എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ഇഫ് യു ആസ്ക് എനി പ്രൊഫഷണൽ അസ്ട്രോണമർ ദേ വുഡ് സേ ദാറ്റ് വി ആർ പ്രെറ്റി ഷുവർ ദർ ഇസ് ലൈഫ് ഔട്ട്സൈഡ് എർത്ത്, ബട്ട് വി ഡോണ്ട് നോ വെൻ വി വിൽ ഫൈൻഡ് ഇറ്റ്. കാരണം ഈ വാസ്റ്റ് ഡിസ്റ്റൻസസ് കാരണം ഇത്രയും ദൂരങ്ങൾ കാരണം നമുക്ക് എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. പക്ഷേ ഏകദേശം ഉറപ്പാണ് പുറത്ത് ലൈഫും ഉണ്ട്, എർത്ത് പോലത്തെ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സും ഉണ്ട്. ഇന്നത്തെ കെപ്ലർ മിഷനും ഭാവിയിൽ വരാൻ പോകുന്ന പ്ലേറ്റോ മിഷനൊക്കെ ഇതിലേക്കുള്ളൊരു ഡിറക്ഷനാണ്. അപ്പം നമ്മൾ ഒരുപാട് ന്യൂ പ്ലാനറ്റ്സ് കണ്ടുപിടിക്കും, വേർ ഇറ്റ് ക്യാൻ സപ്പോർട്ട് ലൈഫ്, സസ്റ്റെയിൻ ലൈഫ്. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. സോ ഇവൻച്വലി വിൽ ബി ദയർ. പ്രിയപ്പെട്ടവരെ, സമയപരിമിതി മൂലം നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഉൽക്കകളെ വളരെ കൗതുകത്തോടുകൂടി നോക്കിയിരുന്ന ഒരു ബാലനിൽ നിന്നും ആ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നായി മാറുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്ക് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഉപഹാരം സമ്മാനിക്കുകയാണ്. അതിനായി മാതൃഭൂമി ചീഫ് ടെക്നിക്കൽ മാനേജർ ശ്രീ ബിജു മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
വാൽനക്ഷത്രങ്ങൾക്കിടയിൽ ഒരു മലയാളി എന്ന നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഈ വേദിയിൽ ആധുനികമാണ് ആയുർവേദം എന്ന വിഷയത്തിന്മേലുള്ള ചർച്ച നടക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ സെഷൻ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അറിയിക്കാവുന്നതാണ്. നന്ദി.